ചാത്തൻപള്ളി സെന്റ് ജോർജ് ഇടവകയിലെ എന്റെ സ്നേഹമുള്ള കുടുംബാംഗങ്ങളെ, വെള്ളിയാഴ്ച ആചരണത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് വെള്ളിയാഴ്ചയിലെ വിശുദ്ധ ദിനങ്ങൾ. നാം ഇതുവരെയും ആഘോഷിച്ചിട്ടും അനുഭവിച്ചിട്ടുമുള്ള ഓശാനയായും ബസഹവേഴവും ദുഃഖവിളിയും ഉയർത്തിഞ്ഞായും ഇന്നും പച്ചകിടാത്ത ഓർമ്മകൾ നൽകിക്കൊണ്ട് നമ്മുടെ മനസ്സിലെത്തുന്നു. എന്നാൽ ഈ വർഷം കൊറോണ ബാധയുടെ പ്രത്യേക സാഹചര്യത്തിൽ ആഘോഷകരമായി അത് നടത്തുവാനുള്ള സാഹചര്യമില്ലാതിരിക്കുക, അപ്പോൾ ഇന്ന് പിതാക്കന്മാർ നൽകിയ നിർദ്ദേശപ്രകാരം ഈ വർഷം താഴെ പറയുന്ന വിധത്തിലാണ് നമ്മൾ ഈ വിശുദ്ധവാര ആചരണം നടത്തുക. വിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിട്ടുള്ളതുപോലെ, ഒരു വൈദികനോട് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് മാപ്പ് രക്കാനുള്ള സാഹചര്യം നമുക്കില്ല. അതുകൊണ്ട് തന്നെ പാപങ്ങളെക്കുറിച്ച് ആത്മാർത്ഥമായി അനുദപിച്ച് ദൈവത്തിന് മുമ്പാകെ ഏറ്റുപറഞ്ഞ് പശ്ചാത്താപത്തോടെ പരിഹാര കർമ്മങ്ങൾ ചെയ്യുകയും ദൈവത്തോട് മാപ്പ് അപേക്ഷിക്കുകയും ഇനി കിട്ടുന്ന ആദ്യത്തെ അവസരത്തിൽ സംസാരിച്ചുകൊണ്ടാവുന്ന വാഗ്ദാനം ചെയ്യുകയും ചെയ്താൽ ദൈവപിതാവ് നമ്മുടെ പാപങ്ങൾ കൊടുത്ത് ഈശോയെ സ്വീകരിക്കാൻ നമ്മെ ഒരുക്കും. നമുക്ക് ഈ വർഷം ആ വിധത്തിൽ നമ്മുടെ പാപസങ്കീർത്തനം നടത്താം. വെള്ളിയാഴ്ചയിലെ പ്രധാനപ്പെട്ട ദിവസം ഓശാന ഞായറാഴ്ചയാണ്. അന്ന് രാവിലെ 6 മണിക്ക് ഓശാനയുടെ കർമ്മങ്ങൾ ശുശ്രൂഷകൾ മാത്രമായിട്ട് വൈദികൻ പള്ളിയിൽ നിർവഹിക്കുന്നു. കോലവിഞ്ഞു വിശുദ്ധ കുർബാനയും ഓശാന ഞായറാഴ്ച പ്രത്യേക സന്ദേശവുമായി ഓശാന ഞായറാഴ്ചയുടെ ആചരണം അവസാനിക്കുന്നു. രണ്ടാമതായിട്ട് വരുന്നത് പ്രസവവേഴമാണ്. കാലുകളിൽ ശുശ്രൂഷ നടത്താൻ നിർവാഹമില്ല. എങ്കിലും അന്നത്തെ വായനകളും വിശുദ്ധ കുർബാനയും പതിവ് പോലെ ദേവാലയത്തിലുണ്ടായിരിക്കും. വൈകുന്നേരം നമ്മുടെ ഭവനങ്ങളിൽ അപ്പം വിളിച്ചുകൊണ്ട് വിശുദ്ധ വാരാചരണത്തിൻ്റെ ഭാഗമായി ഈ പെസഹ വേഴാഴ്ച ഏവരും സമുചിതമായിട്ട് ആചരിക്കണമെന്നാണ് അഭിയുടെ പിതാക്കന്മാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ ദേവാലയത്തിലും അപ്പം മുറിക്കൽ ശുശ്രൂഷ നടത്തുന്നതാണ്. പിന്നീട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദുഃഖവെള്ളിയാഴ്ചയാണ്. കുരിശിൽ ഒരു ബലിയായി നമുക്ക് ആ ജീവൻ ഹോമിച്ച ദൈവപുത്രയുടെ ഓർമ്മ ദിനമാണ്. നമ്മുടെ എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ് മാപ്പിരക്കാനും ഈ വൈറസിന്റെ ബാധയിൽ നിന്നും ലോകം രക്ഷപ്പെടുവാൻ കരുണയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാനും അനുതാപത്തോടെ ഒരു നേരം നോക്കി പശ്ചാത്തലത്തോടെ അപേക്ഷിക്കുവാനുള്ള സമയമാണ്. അന്നും രാവിലെ പതിവ് പോലെ വായനകളും വിടാനുള്ള ശുശ്രൂഷയും പ്രസംഗവും പടിയിലുണ്ടാവും. ആഘോഷമായ കുരിശിന്റെ വഴിയോ കുരിശ് ചുംബിക്കലോ ശിൽവാപാതയോ നമ്മുടെ അരികിലെന്ന് മാത്രം. ദുഃഖ ശനിയാഴ്ച പുത്തൻവെള്ളത്തിൻ്റെയും പുത്തൻതിരിയുടെയും വ്യഞ്ചരിപ്പും കുർബാനയും ദുഃഖശനിയുടെ സന്ദേശവും ഉണ്ടാവും. ഏറ്റവും പ്രധാനപ്പെട്ട ഉയർന്ന ഞായർ അന്ന് രാത്രിയിൽ കർമ്മങ്ങൾ ഉണ്ടാകുകയില്ല. രാവിലെ പതിവ് പോലെ വിശുദ്ധ ബലിയും ഉയർപ്പിൻ്റെ കർമ്മങ്ങളും ഉണ്ടായിരിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനപങ്കാളിത്തം ഈ ഒരു കർമ്മങ്ങളിലും ഉണ്ടാകാനായിട്ട് സാധിക്കുകയില്ല. കഴിയുന്നിടത്തോളം ലൈവായി തന്നെ ഈ പരിപാടികൾ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് സംപ്രേഷണം ചെയ്യുന്നതാണ്. സാധിക്കുന്ന എല്ലാവരും ആ സമയത്ത് അതിലാത്മന പങ്കുകൊണ്ട് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം എന്ന അഭ്യുദ്ധ പിതാക്കന്മാരുടെ ഉദ്ദേശം ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധവാര കർമ്മങ്ങളുടെ ഏറ്റവും മനോഹരമായ ഒരനുഭവം, അതുപോലെ തന്നെ ഉയർത്തി തിരുനാളിൻ്റെ എല്ലാ ആശംസകളും ഞാൻ സ്നേഹപൂർവ്വം അർപ്പിക്കുന്നു. ഒരു ദേവാലയത്തിന് പകരം നമ്മുടെ രോഗിയിൽ 1000 ദേവാലയങ്ങളുണ്ടാകുന്ന അനുഭവമായി ഈ വിശുദ്ധവാരം തീരട്ടെ എന്ന് സ്നേഹപൂർവമായ ആശംസകളോടെ നിങ്ങളുടെ സ്വന്തം വികാരിച്ച് ഫാദർ അലക്സ് കണ്ടെത്തുന്നു.